പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഭാരമായി കാണുന്നവർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. പെൺകുഞ്ഞായതിന്റെ പേരിൽ ഉപേക്ഷിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്നത് ഒരു വാർത്തയാകുന്ന ഇടത്താണ്. പെൺകുഞ്ഞുങ്ങൾ ജനിച്ചതിൽ ആഘോഷമാകുന്ന ഒരു ഗ്രാമം വ്യത്യസ്തമാകുന്നത്. തെലുങ്കാനയിലെ ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്സവമാണ്. തെലുങ്കാനയിലെ ഈ ചെറിയ ഗ്രാമമായ ഹരിദാസ്പൂരിലാണ് ഈ ആഘോഷം നടക്കുന്നത്. ഈ ഗ്രാമത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് ഇനി മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സമ്പാദ്യ പദ്ധതിയായ സുകന്യ സമൃദ്ധി യോജനയുടെ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം ഗ്രാമത്തിൽ ജനിച്ച 8 നവജാത ശിശുക്കളും അതിനു മുൻപ് ജനിച്ച 49 പെൺകുട്ടികളും SSY അക്കൗണ്ടുകൾ ഉടൻ തന്നെ നേടാൻ പോകുന്നു. ആവശ്യമായ തുക പഞ്ചായത്ത് പ്രസിഡന്റ് MD ഷാഫി, സെക്രട്ടറി രോഹിത് കുൽക്കർണി എന്നിവർക്ക് കളക്ടർ M ഹനുമന്ത് റാവു ബുധനാഴ്ച കൈമാറി. ഗ്രാമം ഈ ഒരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഗ്രാമത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പരിവർത്തനത്തിനെല്ലാം തുടക്കം കുറിക്കുന്നത് 2020 ജനുവരിയിലാണ്. അന്ന് സത്യവതി എന്ന യുവതി ഭവ്യശ്രീ എന്ന പെൺകുഞ്ഞിന് ജന്മം നൽകിയത് അത് അവരുടെ 3-ാമത്തെ പെൺകുഞ്ഞായിരുന്നു. സ്വാഭാവികമായി കുടുംബത്തിൽ വീണ്ടും ഒരു പെൺകുഞ്ഞ് ജനിച്ചതിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. ഇതറിഞ്ഞ് അവിടെ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഫിയും വൈസ് പ്രസിഡന്റ് കുൽക്കർണിയും പെൺകുട്ടി ജനിക്കുന്നത് ഒരു മോശം കാര്യമല്ലെന്നും ഇത് ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും അവർ കുടുംബാംഗങ്ങൾക്ക് കൗൺസിലിംഗ് നൽകി. അന്ന് മുതൽ ആ ഗ്രാമത്തിൽ പെൺകുട്ടികൾ ജനിക്കുന്നത് വലിയ ആഘോഷമായി കൊണ്ടാടുകയാണ്. ദീപങ്ങൾ തെളിയിച്ചും മധുര വിതരണം ചെയ്തും ഓരോ പെൺകുഞ്ഞുങ്ങളെയും അവർ സ്വാഗതം ചെയ്തു. ഹരിദാസ്പൂറാണ് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആഘോഷം നടത്തുന്ന തെലുങ്കാനയിലെ ഏക ഗ്രാമം. ഇവിടെ ഒരു വർഷത്തോളമായി ഈ ആഘോഷം തുടർന്നു പോരുന്നു. ഒരു വർഷം കൊണ്ട് ഈ ഗ്രാമത്തിലുണ്ടായ മാറ്റം അത്ഭുതാവഹമാണെന്നും ഇത് ഈ ഗ്രാമത്തെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായി മാറ്റുമെന്നും കളക്ടർ ഹനുമന്ത് റാവു പറഞ്ഞു. കൂടാതെ ഈ ഗ്രാമത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇന്നത്തെ കാലത്ത് ഹരിദാസ്പൂർ പോലുള്ള ഗ്രാമങ്ങൾ വളർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹരിദാസ്പൂർ മാതൃക രാജ്യമെമ്പാടും വളരണം.